ടീം ഇന്ത്യയെ സംബന്ധിച്ച് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി ഏകദിന പരമ്പരകളാണ് അടുത്തതായി വരാനായിരിക്കുന്നത്. മൂന്ന് വീതം ഏകദിനങ്ങളും ടി ട്വന്റികളും അടങ്ങിയതാണ് ടീം ഇന്ത്യയുടെ ശ്രീലങ്കൻ പരമ്പര. ജനുവരി 3-നാണ് ശ്രീലങ്കൻ പരമ്പരയിലെ ആദ്യ ടി ട്വന്റി മത്സരം നടക്കുവാനായിരിക്കുന്നത്. പരമ്പരകൾക്ക് മുന്നോടിയായി ഇന്ത്യൻ ടീമിന്റെ സ്ക്വാഡിനെ കഴിഞ്ഞ ദിവസമാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചത്. പല പ്രമുഖ താരങ്ങളെയും ടി ട്വന്റി സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു കാഴ്ചയും ഇത്തവണത്തെ ടീം സെലക്ഷനിൽ കണ്ടിരുന്നു. ചേതൻ ശർമ്മയുടെ നേതൃത്വത്തിൽ ബി സി സി സെലക്ഷൻ കമ്മിറ്റിയുടെ അവസാന ടീം സെലക്ഷനാണ് ലങ്കയ്ക്കെതിരായ പരമ്പരയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വരാനായിരിക്കുന്ന സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡ് പരമ്പരകൾക്കായുള്ള ടീമിനെയൊക്കെ ഇനി പുതിയ സെലക്ഷൻ കമ്മിറ്റിയായിരിക്കും തിരഞ്ഞെടുക്കുക. ഏകദിന പരമ്പരയിൽ നിന്ന് വ്യത്യസ്തമായി ടി ട്വന്റി പരമ്പരയിൽ പ്രമുഖ താരങ്ങളെ ഉൾപ്പെടുത്താതിരുന്നത് തന്നെ ആരാധകരെ ഞെട്ടിച്ചിരുന്നു. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ആർ അശ്വിൻ, ദിനേശ് കാർത്തിക്, ഭുവനേശ്വർ കുമാർ എന്നിങ്ങനെയുള്ള സീനിയർ താരങ്ങളെയൊന്നും ടി ട്വന്റി പരമ്പരയിലേക്ക് ടീം പരിഗണിച്ചിരുന്നില്ല. കോഹ്ലി താൽക്കാലികമായി ടി ട്വന്റി ഫോർമാറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ പരിക്കാണ് രോഹിത്തിനെ സെലക്ട് ചെയ്യാതിരുന്നതിന് കാരണമായി ചൂണ്ടിക്കാണുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പ്രതികരണം തന്നെ ഇപ്പോൾ ബി സി സി ഐ നടത്തിയിട്ടുണ്ട്. യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് ടി ട്വന്റിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് തങ്ങൾ നടത്തുന്നത് എന്നാണ് ബി സി സി സെലക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും പുറത്തുവന്നിട്ടുള്ള പ്രതികരണം. സീനിയർ താരങ്ങൾക്ക് ഇനി ഏകദിന ടെസ്റ്റ് പരമ്പരകളിൽ മാത്രം അവസരം നൽകിക്കൊണ്ട് യുവതാരങ്ങളെ പരമാവധി ടി ട്വന്റി ക്രിക്കറ്റിന്റെ ഭാഗമാക്കുക എന്നതുതന്നെയാണ് തങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്. രോഹിത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയാണ് ടി ട്വന്റിയിൽ ടീം ഇന്ത്യയുടെ മുഴുനീള നായകനായി ബി സി സി ഐ പ്രഖ്യാപിച്ചിരുന്നത്. ഐ പി എല്ലിലും ആഭ്യന്തര ടൂർണമെന്റുകളിലും മികവ് കാട്ടുന്ന താരങ്ങൾക്ക് ടി ട്വന്റി മത്സരങ്ങളിലേക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുവാനായാണ് തങ്ങൾ ശ്രമിക്കുന്നത്. മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെടെ ടീമിലേക്ക് അവസരം കാത്തുനിൽക്കുന്ന യുവതാരങ്ങൾക്കെല്ലാം ഇപ്പോൾ നടക്കുവാനായിരിക്കുന്ന ശ്രീലങ്കൻ പരമ്പര വലിയൊരു അവസരം തന്നെയാണ് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം മധ്യനിരയിൽ കോഹ്ലിയും ഒരു ഫിനിഷർ റോളിലേക്ക് ദിനേശ് കാർത്തിക്കും ടി ട്വന്റിയിൽ നിന്ന് മാറുമ്പോൾ ഈ രണ്ട് സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നുറപ്പിക്കുവാനായി സഞ്ജു സാംസണെ പോലെയുള്ള താരങ്ങൾക്ക് സാധിക്കും. മറ്റൊരു നിർണായകമായ അപ്ഡേറ്റ് പുറത്തുവന്നിരിക്കുന്നത് ശിഖർ ധവാനുമായി ബന്ധപ്പെട്ടാണ്. ലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ നിന്നും ധവാനെ ടീം ഇന്ത്യ ഒഴിവാക്കിയിരുന്നു. രോഹിത്തും രാഹുലും ഓപ്പണർമാരുടെ റോൾ ഭംഗിയായി നിർവഹിക്കുമ്പോൾ കഴിഞ്ഞ ഒരു മത്സരത്തിൽ ഇഷാൻ കിഷനും ഓപ്പണിംഗിൽ ഇറങ്ങി വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തിരുന്നു. കഴിഞ്ഞ ഏകദിന പരമ്പരയിൽ ഫോം ഔട്ട് ആയതോടുകൂടി ധവാന്റെ കാര്യം ഇപ്പോൾ ഏറെക്കുറെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എല്ലാ സ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത താരങ്ങൾ രംഗത്തുള്ള സാഹചര്യത്തിൽ ഇനി ഏകദിന ടീമിലേക്ക് ശിഖർ ധവാന്റെ ഒരു തിരിച്ചറിവ് എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയേണ്ടതായി തന്നെയുണ്ട്.